മരപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ പാനൽ 50 വാട്ടിൻ്റെ സോളാർ പാനലാണ്. അപ്പോൾ 50 വാട്ട് 19 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, കണ്ടോ. അപ്പോൾ ലൂം സോളാറാണ് നമ്മുടെ ഇതിൻ്റെ ബ്രാൻഡ്. നമ്മൾ ഇപ്പോൾ ഞാൻ അഴിച്ച് കാണിച്ചറിയാം ഇങ്ങനെ ഇതിൻ്റെ കണക്ഷൻസൊക്കെ വരുന്നത്. ഒരു മിനിറ്റ് തുറക്കട്ടെ. ഇതിലിപ്പോൾ ഞാൻ ഇതിൻ്റെ മഞ്ഞ വയറ് പോസിറ്റീവിലേക്കാണ് കൊടുത്തത്, നീല വയറ് നെഗറ്റീവിലേക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് വെട്ടി അടയ്ക്കാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നതാണ്. ഒരു മിനിറ്റ്. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ, അത് കാരണം ചെറിയൊരു വീഡിയോ ഒക്കെ ഇളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും അപ്പോൾ ഇത് നമ്മുടെ സോളാർ പാനലിപ്പോൾ ഇതിൽ നിന്നുള്ള ആ കണക്ഷൻ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ കണക്ഷൻ ഇങ്ങനെ കൊടുന്നിട്ട് നമ്മളിങ്ങനെ പൊക്കി ആ വീടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ 1 mm വയറാണ് ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ആ കണ്ടില്ലേ, ഇത് ആ വയറിങ്ങനെ വരുന്നുണ്ട്. വയറിങ്ങനെ വന്ന് നമ്മുടെ ഒരു മിനിറ്റ് ലൈറ്റ് എടുത്ത് ഇങ്ങനെ വന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോളാർ ചാർജ് കൺട്രോളർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടോ. ചാർജ് 14.4 വോൾട്ടിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ മഞ്ഞ വയറ് വന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോളാർ പാനലിൻ്റെ ചിത്രം കണ്ടില്ലേ, ആ അതിലേക്ക് പ്ലസ് വയറ്, മഞ്ഞ പ്ലസ് വയറാണ്, അത് നേരെ ആ പ്ലസ്സിലേക്കും നീല വയറ് മൈനസ് അതിലേക്ക് കൊടുക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ബാറ്ററിയിലേക്കുള്ള കണക്ഷനാണ്, അത് ഇതേപോലെ മഞ്ഞ പ്ലസ്സും നീല മൈനസും. പിന്നെ അപ്പുറത്ത് നമുക്ക് ലോഡ് കൊടുക്കാൻ അതാണ് കാണിച്ചു തരാം. അപ്പം ഇത് സോളാറിൽ നിന്ന് വന്ന വയറാണ്, അത് നേരെ നമ്മൾ ഫസ്റ്റ് സോളാറിൻ്റെ ചിത്രം കണ്ട പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വയറ് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ വയറാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ചെറിയൊരു ഇൻവെർട്ടർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 200 വാട്ട് 12 വോൾട്ട് DC ടു AC കൺവേർട്ടറാണിത്. ഇത് ഞാൻ നേരെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ്. ഈ സ്വിച്ച് കണ്ടില്ലേ, ഈ സ്വിച്ച് താഴേക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ KCB എന്നുള്ള ലൈന് വരും. ഇത് മുകളിലേക്കാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അത് പോയി, ഇത് KCBയുടെ ലൈന് പോയി. ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടറാണ്. ഇനിയിപ്പോൾ ഞാൻ ഓണാക്കി കാണിച്ചു തരാം. നമ്മുടെ ചെറിയ ഇൻവെർട്ടർ നമ്മൾ ഓണാക്കി, അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ലൈറ്റ് കത്തി. ഇൻവെർട്ടർ ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ സ്വിച്ച് ഇങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ KCB എന്നുള്ള ലൈനും കത്തുന്നു. ഓളിക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിൽ മറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അത് ഓഫാക്കി കാണിച്ചു തരാം. ഓഫായി കഴിഞ്ഞുണ്ടോ, നമ്മുടെ പോയി കറണ്ട് പോയി. അത് ഓണാക്കുമ്പോൾ നമ്മുടെ കറണ്ട് വരുന്നുണ്ട്. ഈ സോളാർ കൺവെർട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിതാണ്ടല്ലേ ഈ സോളാർ പാനലിൻ്റെ പ്ലസ്സും മൈനസും ഇതേപോലെ കൊടുക്കണം. പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ലൈനാണിത്. ഈ രണ്ടാമതുള്ളത് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുത്തത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ലൈൻ കണ്ടില്ലേ, ഈ പ്ലസ്സും മൈനസും. അത് നമ്മളിതാ ഈ മഞ്ഞ വയറ്, ഇതാ ഈ മഞ്ഞ വയറിങ്ങനെ വന്നിട്ട് ഇത് ഇതാണോ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളത്. ഇത് ബാറ്ററിയുടെ പ്ലസ്സും ഇത് ബാറ്ററിയുടെ മൈനസും. നീല കണ്ടില്ലേ സെൻട്രലിലേക്ക് കയറിയത്, ഇതിങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ നമ്മുടെ ലോഡ് കൊടുക്കാനുള്ളത് അപ്പുറത്ത് കണ്ടില്ലേ, ഇതുണ്ടോ ഒരു ബൾബിൻ്റെ ചിത്രമായിട്ട് കാണില്ലേ, ഇതിൽ നിന്ന് വേണം നമ്മൾ ലോഡ് കൊടുക്കാൻ. അല്ലാണ്ട് കൊടുത്ത് ഡയറക്റ്റ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ലോഡ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചെങ്കിൽ നമ്മുടെ ബാറ്ററിയിലത്തെ മൊത്തം ചാർജ് കഴിഞ്ഞു പോകും. ഇതാകുമ്പോൾ ഏകദേശം ഒരു നമ്മുടെ ബാറ്ററി ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഏകദേശം ഒരു പകുതിയിലധികം മുക്കാൽ ഭാഗം ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. പിന്നെ നമുക്ക് ബാറ്ററി ചാർജ് മൊത്തം പോയിട്ടുള്ള പ്രശ്നം വരില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോഡിൽ തന്നെ കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ സോളാർ ചാർജ് കൺട്രോളിന് ഏകദേശം വില വന്നത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് 695 രൂപ വില വരുന്നുണ്ട്. ഇതിൽ കുറച്ച് കുറഞ്ഞ വേറൊരു മോഡലും കൂടി ഉണ്ട് ലൂമിനസിൻ്റെ, അത് 10 ആമ്പിയറിൻ്റെ തന്നെ. അത് നമുക്ക് അതെന്താ പ്രശ്നം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനി തന്നെയാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ കണ്ടില്ല, ഇതിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യണതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും.
ഇവിടെ സ്വിച്ച് നമുക്ക് അമർത്തി കഴിഞ്ഞാലുണ്ടോ 13.8 ആണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യാനുള്ള ഇത്, ചാർജ് ചെയ്യാനുള്ള കറണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് ഈ 13.8 വോൾട്ടിലാണ് ഇത് ചാർജ് ആവുക, അതിലും കൂടുതൽ ആവില്ല. പിന്നെ അടുത്ത് പറഞ്ഞില്ല കണ്ടോ 12.6 വോൾട്ട്, ഇത് നമ്മുടെ ഔട്ട്, നമ്മുടെ ലോഡ് കൊടുക്കുക, ലോഡിലേക്കുള്ള കറണ്ടാണത്. അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ 10 വോൾട്ട്, ഈ 10 വോൾട്ടിലും കമ്മിയായി കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് കമ്മിയായി കഴിഞ്ഞാൽ നമ്മുടെ എന്താവും, നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും, പിന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ഇറങ്ങി പോവില്ല. ഞാൻ സോളാർ പാനലിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ 50 വാട്ടിൻ്റെ സോളാർ പാനലാണ്. ഇതിനിപ്പോൾ നമുക്ക് വില വന്നിട്ടുള്ളത് 2350 റുപ്യയാണ് നമുക്ക് വില വന്നിട്ടുള്ളത്. ഡെലിവറി ചാർജ് ഒന്നുമില്ല. നമ്മൾ ആമസോണിൽ നിന്നാണ് ഇപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത്. ഒരാഴ്ച രണ്ടാഴ്ചയുള്ളിൽ നമുക്ക് ഡെലിവറി ആയി. കൊറോണയൊക്കെ ആവുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായി, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ വരേണ്ടതാണ്. നമ്മുടെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിപ്പോൾ അതാണ്ടല്ലേ 12 വോൾട്ട് 7 ആച്ചിൻ്റെ ബാറ്ററിയാണ്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ UPS ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യണത്, അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് UPSൽ യൂസ് ചെയ്യുന്നത്, 7 ആച്ചിൻ്റെ. ഇതിപ്പോൾ ഏകദേശം ഒരു 700 രൂപയാണ് വില വരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നല്ല വാങ്ങിയത്, നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കടയിൽ പോയിട്ട് വാങ്ങാം. ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ അത് കുറച്ച് റേറ്റൊക്കെ കൂടുതലായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാനത് കടയിൽ നിന്ന് വാങ്ങി. പിന്നെ അടുത്തത് നമ്മുടെ എന്താ പറയുക, ഇത് DC to 12 വോൾട്ട് DC കൺവെർട്ടറാണ്, DC to AC കൺവെർട്ടർ. ഇതിൽ നമുക്ക് ഒരു ഇനിയിപ്പോൾ ഇൻവെർട്ടർ ഒന്നും ഓണാക്കി, 2 USB പോർട്ടുണ്ട് നമുക്ക് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാനും. പിന്നുള്ളത് കണ്ടില്ലേ റിവേഴ്സ്, നമ്മൾ കണക്ട് ചെയ്ത വയർ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഇൻഡിക്കേഷൻ ഇവിടെ കത്തും. പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ കത്തണത് ലേറ്റാണിത്. പിന്നെ ഇത് ഓവർലോഡായി കഴിഞ്ഞാൽ കത്തണത്. അങ്ങനെ അത്രയാണ് ഇത്. ഇത് ഏകദേശം നമുക്ക് വില വന്നത് ഒരു 550 റുപ്യയാണ് നമുക്ക് വില വന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്, ഓർഡർ ചെയ്ത്. ഇത് നമുക്ക് ഏകദേശം 550 രൂപ വില വന്നിട്ടുണ്ട്. ഇതിന് ഡെലിവറി ചാർജ് വരും കേട്ടോ, ചെറിയൊരു പ്രോഡക്റ്റ്. നമ്മുടെ ഇതിനൊന്നും സോളാർ ചാർജ് കൺട്രോളറിനും പിന്നെ സോളാർ പാനലിനൊന്നും നമുക്കൊരു ഡെലിവറി ചാർജ് വന്നിട്ടില്ല. ഇതിന് ഡെലിവറി ചാർജ് വരും. ഇതിനൊരു 70 റുപ്യ ഡെലിവറി ചാർജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1600 രൂപയുടെ ഇതിൻ്റെ വില. ഇതിൻ്റെയൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക്, അതായത് ഈ DC to AC കൺവെർട്ടറിൻ്റെയും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലേ സോളാർ ചാർജ് കൺട്രോളറിൻ്റെയും സോളാർ പാനലിൻ്റെയും ഇതാണ് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ കയറിയിട്ട് വാങ്ങിക്കാം. പിന്നെ നമ്മുടെ ബാറ്ററി ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയത്, അത് നിങ്ങൾക്ക് അടുത്തുള്ള കടയിൽ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ, ഇതിപ്പോൾ ഞാൻ 7 ആഴ്ചൻ്റെ ബാറ്ററിയാണ് വെച്ചിട്ട്, വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ബാറ്ററിയും കൂടി ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ബാക്കപ്പൊക്കെ കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒരു നമ്മൾ സാധാരണ 2-3 ബൾബൊക്കെ കത്തിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ബാക്കപ്പൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ലോഡിനനുസരിച്ചിട്ടാണ്. നമ്മൾ തോനെ ബൾബുകളൊക്കെ കത്തിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഈ 9 വാട്ടിൻ്റെ ഒരു 20 LED വരെ നമുക്ക് കണക്ട് ചെയ്യാം. 20 LED നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് കിട്ടുള്ളൂ. അതായത് 7 ആച്ചിൻ്റെ ബാറ്ററി ആണല്ലോ, അപ്പോൾ നമുക്ക് 1 മണിക്കൂറാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ബൾബിൻ്റെയൊക്കെ എണ്ണം ലോഡ് കമ്മിയാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കപ്പ് കൂടി കിട്ടും. 7 ആച്ചിൻ്റെ ബാറ്ററി അല്ലേ. നമുക്കിതിൽ 10 ആമ്പിയറിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ പറഞ്ഞ് ഏകദേശം നമുക്കൊരു 24 ആച്ച് ബാറ്ററി വരെയൊക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ ഇതിലേക്ക് ഇൻവെർട്ടറിൽ എനിക്ക് കൊടുത്തിട്ടുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ട് ചെങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യണതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻവെർട്ടറിൽ ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്, അത് കാരണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഇൻവെർട്ടർ ഓൾറെഡി കൊടുക്കാനുള്ളത്. ഈ പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളത്. ഇതൊരു ഒരു 2-way സ്വിച്ചാണിത്. ഈ സ്വിച്ച് മുകളിലേക്കാക്കി ഇപ്പോൾ താഴേക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ KCB എന്നുള്ള ലൈനിങ് എത്തും. മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ലൈനിങ് എത്തും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്ത് കാണിച്ച് തരാം.